മനസാ, ഇങ്ങളറിഞ്ഞോ? ഞമ്മളെ സുക്കൂറേ മദ്രസെ പോയിട്ട് 3 ദിവസം കഴിഞ്ഞു. ഇങ്ങക്കെന്താ ഒരു ചൂടില്ലാത്തത്? ചൂടുണ്ടാ, ഞാനെന്താ പഞ്ചി കടക്കുക? ഇങ്ങൾ പൊന്നാരം പറയാണ്ടേ ഓനെ പറഞ്ഞയക്കാൻ നോക്കി. സുക്കൂറേ, സുക്കൂറേ. എന്താ ഇല്ലാപ്പാ? ബടവാ. എന്താടാ മദ്രസ പോവാത്തത്? എനിക്ക് നെഞ്ഞത്തുന്നൊരു വേദന. മിനിഞ്ഞാന്നോന് തലവേദനേനെ, ഇന്നലെ പള്ള വേദന, ദേ ഇന്നിപ്പം നെഞ്ഞത്തുന്നും വേദന വന്നിക്കണ്. ഇന്നാ വേഗം മാറ്റിയിറങ്ങ്, ഡോക്ടർ ഒന്ന് കാണിക്ക. നാളെ വടെ വേദന ഉള്ളത് കൂടി പറഞ്ഞാലേ അതിനുള്ള മരുന്നു കൂടി വാങ്ങാം. ചെല്ലേ. ഓനിയെ മദ്രസേന്ന് പുറത്താക്കിയതാ, ബാപ്പാനെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പളായി പറയണേ? ഞാൻ ഇന്നാ അറിഞ്ഞത്. നിങ്ങളെന്താ ഈ നോക്കിക്കണത്? പോയി മൊയിലാരെ കണ്ട് ചോദിക്ക് സുക്കൂറിനെ എന്തിനാ പുറത്താക്കിയതെന്ന്. ബാപ്പാനെ കൂട്ടി ചെല്ലാനാ പറഞ്ഞത്. അതിനെന്റെ ബാപ്പ ഗൾഫിലല്ലേ സുക്കൂറെ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഉസ്താവ് പറഞ്ഞാ പറഞ്ഞതാ. ആ, അതോ അവൻ പറഞ്ഞതാ എന്റെ ശരി. ബാപ്പാനെ കൂട്ടി ചെല്ലാൻ പറഞ്ഞാ വല്യാപ്പാനെ കൂട്ടി ചെല്ലാൻ പറ്റൂല. പണ്ടത്തെ സിലബസ് അല്ലപ്പോ, ഇപ്പൊ പുതിയ സിലബസാ. എന്നാലേ നമ്മളെ മോൻ ഗൾഫിൽ നിന്ന് വരുന്ന വരെ സുക്കൂറ് ടിവിയും കണ്ടുപടെ കുത്തിരുന്നോട്ടെ. എന്തേ അന്റെ തീരുമാനം അങ്ങനെയാണെങ്കിലേ ഞാൻ എതിർക്കണില്ല. രാവിലെ വെറും വയറ്റില് നിങ്ങൾ എന്റെ തൊള്ളയിലിരിക്കണ വെറുതെ കേക്കണ്ട. ഓനെ കൊണ്ടോണില്ലേ കൊണ്ടോണ്ട, മക്കളും പേരക്കുട്ടികളും ഇങ്ങളെ മാര് ആവാനായിരിക്കും എന്റെ യോഗം. അന്തല്ലാത്തവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ, ഈ വലിയ വിവരമുള്ള ആള് നേർക്കുനേരെ അത്തയ്യാത്ത് ചെല്ലാൻ അറിയില്ല. ഇങ്ങോട്ട് എന്നെ പഠിപ്പിക്കുക. മൊച്ചന്റെ മാതിരി നോക്കണണ്ടല്ലോ, കേറി പോയി കടന്ന്. ബാപ്പേ, തർക്കിച്ചെന്നിട്ട് കാര്യമില്ല, ഗൾഫ് നിങ്ങളെ മകൻ വിളിക്കുമ്പോ നിങ്ങളെന്നെ മറുപടി പറഞ്ഞോളി. അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ടോ ഇല്ലാപ്പേ. മുണ്ടാതെ പോയി തുണിയും കുപ്പായും മാറ്റി പാടാ. ബാപ്പൂലേ പോടന്ന്.